നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഓരോരുത്തരുടെയും മൊഴികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, റിമി ടോമി, മുകേഷ്, കുഞ്ചാക്കോ ബോബൻ, സിദ്ദിഖ് തുടങ്ങിയവരുടെ മൊഴികളായിരുന്നു ഇതുവരെയും പുറത്തു വന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ മൊഴിയും പുറത്തു വന്നിരിക്കുകയാണ്. ദിലീപിനെതിരെയാണ് ശ്രീകുമാർ മേനോൻ മൊഴി നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി, കൈരളി ഓൺലൈൻ തുടങ്ങിയ മാധ്യമങ്ങളാണ് ശ്രീകുമാർ മേനോന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. തന്നെയും മഞ്ജു വാര്യരെയും ചേർത്ത് അപവാദം പ്രചരിപ്പിച്ചത് ദിലീപാണെന്നാണ് ശ്രീകുമാർ മേനോൻ പറഞ്ഞിരിക്കുന്നത്. ദിലീപ് മഞ്ജു വിവാഹബന്ധം തകരാൻ കാരണക്കാരൻ ശ്രീകുമാർ മേനോൻ ആണെന്ന രീതിയിൽ നേരത്തെ കാവ്യ മാധവന്റെ മൊഴി പുറത്തു വന്നിരുന്നു. മഞ്ജു വാര്യർ വീണ്ടും സിനിമയിൽ അഭിനയിക്കുന്നത് ദിലീപ് ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്ന് ശ്രീകുമാർ മേനോൻ മൊഴി നൽകിയിട്ടുണ്ട്. സിനിമയിൽ മഞ്ജു ഉണ്ടാക്കിയ ഉയർച്ച ദിലീപിന് തീരെ ഇഷ്ടമായിരുന്നില്ലെന്നും മൊഴിയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മഞ്ജു വാര്യർ അഭിനയിക്കുന്ന ഒടിയൻ, മഹാഭാരതം എന്നീ സിനിമകൾ മുടക്കാൻ ദിലീപ് ശ്രമിച്ചു എന്ന രീതിയിലും ശ്രീകുമാർ മേനോൻ ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. ഈ രണ്ട് സിനിമകളും നിർമ്മിക്കാനിരുന്നത് കാർണിവൽ ഗ്രൂപ്പ് ആയിരുന്നു അത്രേ. എന്നാൽ ദിലീപ് ഈ സിനിമകളിൽ നിന്ന് നിർമ്മാതാക്കളെ പിന്തിരിപ്പിച്ചു എന്നാണ് ആരോപണം. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കെയർ ഓഫ് സൈറ ബാനു എന്ന ചിത്രത്തിനെതിരെയും ദിലീപ് പ്രവർത്തിച്ചതായി ശ്രീകുമാർ മേനോൻ മൊഴി നൽകിയിരിക്കുന്നു. ഈ സിനിമയിൽ നായകന്മാരെ കിട്ടാതിരുന്നതിന് പിന്നിൽ ദിലീപാണത്രേ. കാര്യസാധ്യത്തിനു വേണ്ടി വളഞ്ഞ വഴി സ്വീകരിക്കുന്ന ആളാണ് ദിലീപ്. ദിലീപ് കുടില ബുദ്ധിക്കാരനാണെന്നും സിനിമാ മേഖലയിലുള്ളവർക്ക് ഇക്കാര്യം അറിയാമെന്നും ശ്രീകുമാർ മേനോൻ മൊഴി നൽകിയിട്ടുണ്ട്. ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിയാൻ കാരണം താനല്ലെന്നും ശ്രീകുമാർ മേനോനാണെന്നും കാവ്യ മാധവൻ നൽകിയ മൊഴിയിലുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.